ഹായ്, എല്ലാവർക്കും നമസ്കാരം. മട്ടൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചേവരമ്പലം ബൈപ്പാസിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഒരു 5 സെന്റിൽ ഉൾപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇവിടേക്കുള്ള കറക്റ്റ് ഒരു ഡിസ്റ്റൻസ് നമ്മൾ പറയാനാണെങ്കിൽ നമ്മുടെ ചേവരമ്പലം ബൈപ്പാസിലേക്ക് ഇതാ ഈ 2 റോഡും ചേവരമ്പലം ബൈപ്പാസിലേക്കാണ് ചെന്നിട്ടുന്നത്. വെറും 150 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ്, അതായത് നമ്മുടെ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് നല്ല റോഡ് സൗകര്യം, പിന്നെ അതുപോലെ തന്നെ നല്ല കിണറുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇപ്പോൾ കണ്ടല്ലോ, ഈ കാണുന്നതാണ് നമ്മുടെ വീട് വരുന്നത്. നല്ല ടാർ ചെയ്ത റോഡിനോട് ചേർന്നു കൊണ്ടാണ് നമ്മുടെ വീട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ പുറംവശം കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് നല്ലൊരു കാർ പോർഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല എല്ലാ രീതിയിലുള്ള വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കയറി വരുമ്പോൾ തന്നെ റെഡ് ഷീൽഡായിട്ടാണ് നമ്മുടെ കുടിവെള്ളം ലഭിക്കുന്ന കിണർ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കിണറുകളും പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വീടിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതാ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് വശത്തായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ തൊട്ടടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീടിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കുടിവെള്ളം കാര്യങ്ങൾ ലഭിക്കുന്ന കിണർ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല തെളിഞ്ഞ നല്ല അടിപൊളി വെള്ളം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ വേനൽക്കാലത്തൊന്നും ദൂരെ വരുത്തിയതായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നല്ലൊരു കുടിവെള്ളം കാര്യങ്ങൾ ലഭിക്കുന്ന കിണറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി, അതായത് ബാക്കി ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ, അതായത് നമ്മുടെ കിച്ചൻ്റെ വർക്ക് ഏരിയ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പുറത്ത് നല്ല അത്യാവശ്യം പെരുമാറാനുള്ള എല്ലാ സൗകര്യവും നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ പോയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് വശം കൂടി നോക്കിയിട്ട് നമുക്ക് വീടിൻ്റെ ഉൾവശം കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വീടും വീടിൻ്റെ ചുറ്റുഭാഗം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് വീടിൻ്റെ ഉൾവശമാണ്. അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് വീടിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ നല്ലൊരു ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് നമ്മൾ നേരത്തെ കാണിച്ച കാർ പോർച്ച് തന്നെ വരുന്നുണ്ട്. അത് സിറ്റ് ഔട്ടിനോട് ചേർന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നല്ല വുഡ് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു ഫുഡ് കഴിക്കാനുള്ള ചെറിയൊരു ടേബിള് കാര്യങ്ങളൊക്കെ കാണാം. അതിനോട് ചേർന്ന് ഒരു വാഷ് ബേസിനും നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ റെഡ് ഷീൽഡായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് നോക്കാം. അപ്പോൾ നല്ല, അതായത് നല്ല ഫർണിഷ്ഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി റൂം തന്നെയാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, നല്ല അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കിച്ചണും കൂടി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നല്ല സ്പേസോട് കൂടിയിട്ട് നല്ല കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമുക്ക് കിച്ചണിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ കിച്ചണിൽ നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ വരുന്നത്. അതിൻ്റെ പുറംവശത്തായിട്ട് നല്ല അത്യാവശ്യം പെരുമാറുന്ന എല്ലാ സൗകര്യവും നമുക്കിവിടെ വരുന്നുണ്ട്.
അപ്പൊ നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്റ്റെയറിന്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് പ്രയർ റൂം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് മുകൾ വശം കയറിയിട്ട് എങ്ങനെയുണ്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഹാള് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡായിട്ടാണ് നമ്മുടെ വശത്തെ ഒരു ബെഡ്റൂം വരുന്നത്, മുകൾ വശത്തുള്ള. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നല്ല സ്പേസോട് കൂടിയിട്ടാണ് നിർമ്മിച്ചത്. അപ്പോൾ ഇതിനോട് ചേർന്ന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു ഓപ്പൺ ടെറസും വരുന്നുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. ഇത് നമ്മുടെ റൂമിനോട് ചേർന്ന ഒരു ഓപ്പൺ ടെറസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ വാഷ് ചെയ്യാനുള്ളൊരു വാഷിംഗ് മെഷീനും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ തുണി ഉണക്കാനുള്ള എല്ലാവരും സെറ്റപ്പും നല്ലൊരു സ്പേസ് തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം, അതായത് മുകൾ വശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം കൂടി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മുകൾ വശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ വീട് ടോട്ടലി നല്ല സ്പേസോട് കൂടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ റൂം നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മുകളിലുള്ള റൂമും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. നമുക്ക് ഇനി ഇവിടെ പരിചയപ്പെടാനുള്ളത് ബാൽക്കണിയാണ്. നമുക്ക് ബാൽക്കണിയും കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കാം. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. നല്ലൊരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ല, അതായത് നല്ല റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. നല്ല ചുറ്റും നല്ല വീടുകളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല, അതായത് നല്ലൊരു അന്തരീക്ഷം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുകൾ വശവും അടിവശവും നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസും കൂടി വീടിൻ്റെ വില കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉൾവശം അതുപോലെ തന്നെ പിറകുവശം കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ കറക്റ്റ് നമ്മുടെ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ പറയാനാണെങ്കിൽ 5.2 സെൻറ്റിൽ ഉൾപ്പെടുന്ന ഈ വീട് 2200 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ടോട്ടലി 3 ബെഡ്റൂമും പിന്നെ അതുപോലെ തന്നെ 2 ബെഡ്റൂമും മുകളിലും 1 ബെഡ്റൂം താഴെയുമാണ് നമുക്ക് വരുന്നത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കിച്ചൺ വിത്ത് വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട്. പിന്നെ മുകൾ വശത്തായിട്ട് ഒരു ഓപ്പൺ ടെറസും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബാൽക്കണി നമുക്ക് വരുന്നുണ്ട്. പിന്നെ കറക്റ്റ് ഡീറ്റെയിൽ പറയാനാണെങ്കിൽ ഒരിക്കലും പറ്റാത്ത നല്ലൊരു കിണറുവെള്ളം തന്നെ, നല്ല തെളിഞ്ഞ നല്ലൊരു കിണറുവെള്ളം തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വീട് കറക്റ്റ് 4 വർഷം മാത്രമേ പഴക്കം വരുന്നുള്ളൂ. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നതിന് മുന്നായിട്ട് നമുക്കിവിടെ അന്തരീക്ഷം, അതായത് നമ്മുടെ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. തൊട്ടടുത്ത് നല്ല വീടുകളും കാര്യങ്ങളും നല്ല ടൗണിനോട് ചേർന്നാണ് നമ്മുടെ ഈ വീട് വരുന്നത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ടൗണിലെ ടൗണിനോട് ചേർന്ന് ചേവരമ്പലം ബൈപ്പാസിലെ വളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കറക്റ്റ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ചേവരമ്പലം ബൈപ്പാസിലേക്ക് 2 റോഡ് വരുന്നുണ്ട്. ഈ ഇതിലും പോവാം, നമുക്ക് ഈ റോഡ് വഴിയും പോവാം. അപ്പോൾ 2 റോഡുകൾ നല്ല താറ് ചെയ്ത നല്ല വീതിയുള്ള 2 റോഡുകൾ നമുക്കിവിടെ വരുന്നുണ്ട്. വെറും 150 മീറ്റർ മാത്രമേ ബൈപ്പാസിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല റോഡ് സൗകര്യമുള്ള ഈ ഒരു വീടിന് നമ്മുടെ ഓണർ ചോദിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ വിലയുടെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.